ഹലോ മച്ചന്മാരെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അടിപൊളി ആക്ഷൻ ഫാന്റസി അഡ്വഞ്ചർ മൂവിയുടെ കഥയാണ്. ഉറപ്പു തരാം, 100% ഞാൻ ഉറപ്പു തരാം, ഈ ഒരു പാട്ട് നിങ്ങൾ ഒരിക്കലും ലാഗടിപ്പിക്കില്ല, ഒരു ഇത്തിരി നേരം പോലും നിങ്ങൾ ബോറടിക്കില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം ഇതിന്റെ കഥയും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വിഷ്വൽ ട്രീറ്റും. അതുകൊണ്ട് മക്കളെ, ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ വെച്ച് തന്നെ വീഡിയോ പ്ലേ ചെയ്തു കേട്ടോ. ആ ഒരു വിഷ്വൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമല്ലോ. അതുപോലെ തന്നെ അതിന്റെ കൂടെ അടിപൊളിയായിട്ട് ഞാൻ കഥയും പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്നാ മച്ചാമാരെ, നേരെ നമുക്ക് ആ കഥയിലേക്ക് അങ്ങ് പോകാം. അതിനു മുന്നേ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഒരു കഥ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ കഥയാണ്, സ്പാർട്ടാക്സ് എന്നാണ് കഥയുടെ പേര്. ഇത് കഴിഞ്ഞിട്ട് പറ്റിയെങ്കിൽ അതും കൂടി ഒന്ന് കാണുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരംഭിക്കാല്ലേ. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു വോയിസ് ഓവറിലൂടെയാണ് ആരംഭിക്കുന്നത്. എന്താണ് പറയുന്നത് എന്നല്ലേ? അതായത്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഭൂമിയിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ തന്നെയായിരുന്നു. മനുഷ്യർ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം യുദ്ധം ചെയ്ത് പല വംശങ്ങളായി തിരിഞ്ഞ്, പല ഭാഗങ്ങളായി തിരിഞ്ഞ്, പലരും പല വഴിക്കായി പോവുകയാണ്. ഭൂമിയിലെ തന്നെ പല ഭാഗങ്ങളിലേക്കായിട്ട് ചിലർ അന്ധകാരത്തിലേക്ക് വരെ വീണു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ മഹായുദ്ധം തന്നെ ഇനി വരാൻ പോവുകയാണ്. ഈ ലോകത്തിന്റെ നാശത്തിന് കാരണമാകാൻ പോകുന്ന ഒരു വലിയ മഹായുദ്ധം തന്നെ. ഇത് കഴിഞ്ഞ് ഒരു വലിയ കോട്ട കാണിക്കുകയാണ് കേട്ടോ. ആ കോട്ടയിൽ ഇപ്പോൾ ഒരു ലേഡി ഒരു കറുത്ത ഡ്രാഗണുമായിട്ട് എന്തൊക്കെയോ ഫിസിക്കൽ റിലേഷനിലാണ്. ആ ലേഡി ഒരു രാജകുമാരി ഒന്നുമല്ല, ഒരു കൊടൂരിയായിട്ടുള്ള മന്ത്രവാദിനിയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു കാവൽക്കാരൻ ഓടി വരികയാണ് കേട്ടോ, രാജാവ് അപകടത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മന്ത്രവാദിനി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് വന്നിട്ട് അവളുടെ നീരാളി കൈകൾ കൊണ്ട് ആ ഒരു കാവൽക്കാരനെ പിടിക്കുകയാണ്. ക്രൂരമായിട്ട് തന്നെ ഇഞ്ചിഞ്ചായി കൊന്നുകളയാണ്. ഇതേ സമയം ആ ഒരു കറുത്ത ഡ്രാഗൺ ഉണ്ടല്ലോ, അത് അവിടുത്തെ രാജാവിന്റെ മനുഷ്യ രൂപത്തിലേക്ക് വരികയാണ്. അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നിനക്ക് ഭയങ്കര വിശപ്പാണല്ലോ. ഈ സമയത്ത് മന്ത്രവാദിയായിട്ടുള്ള ആ ഒരു ലേഡി പറയുകയാണ്, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രാഗണും വേണ്ടിയിട്ടല്ലേ. ഇതേ സമയം തന്നെ ഈ ഒരു കോട്ടയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വലിയ വാഹനം ഇങ്ങനെ വരുന്നുണ്ട്. ആ വാഹനത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു 10-12 വരുന്ന കാണ്ടാമൃഗങ്ങളാണ്. അതിന്റെ ഉള്ളിലുണ്ടായിരുന്നത് നമ്മുടെ നായകനായിട്ടുള്ള ഒരു മൊട്ടയും അതുപോലെ തന്നെ അവന്റെ ആളുകളുമായിരുന്നു. അവരുടെ വംശത്തിന് തൽക്കാലം നമുക്ക് പറവ വംശം എന്ന് വിളിക്കാം. ഈ ഒരു കൂട്ടര് ആ കോട്ടയിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കോട്ടയിൽ ഒരു തരം മനുഷ്യരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. വൈറ്റ് വിസാർഡ്സ് എന്ന് നമുക്ക് അവരെ വിളിക്കാം. വെള്ളയായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള കഴിവുകളുള്ള മന്ത്രവാദികൾ. ആ കോട്ടയിൽ ആ മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ ആ വൈറ്റ് വിസാർഡുകളെ പൂട്ടി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടെയുള്ള ചക്രവർത്തി ഓരോ കാര്യങ്ങളും സ്വയം ഇഷ്ടപ്രകാരമല്ല ചെയ്യുന്നത്, അയാളെ കൊണ്ട് അവളി ചെയ്യിപ്പിക്കുന്നതാണ്. അവളുടെ രഹസ്യങ്ങളും ക്രൂരതകളും എല്ലാം മറച്ചു വെക്കാനായിട്ട് ഒരുപാട് മന്ത്രവാദികളെ അവർ കൊന്നുകളയുന്നുണ്ട്. ഇപ്പൊ ഈ മൊട്ടയുടെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എങ്കിൽ നമുക്ക് അവളെ കൊന്നുകളഞ്ഞാലോ? നമുക്ക് ആർക്കും അതിന് കഴിയില്ല. മാത്രമല്ല, നമ്മുടെ ശക്തി ആ ഒരു കോട്ടയിലേക്ക് പോയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കാനും പാടില്ല. അതായത്, ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ശക്തികളുണ്ട്. മാത്രമല്ല, ആ ഒരു മന്ത്രവാദിയെ കൊല്ലാൻ കഴിയുക നമ്മുടെ എല്ലാം മാസ്റ്ററായിട്ടുള്ള സിയാന് മാത്രമായിരിക്കും. പെട്ടെന്ന് ഇവരുടെ ഈ ഒരു വണ്ടിന്റെ ഉള്ളിലേക്ക് ഒരു വൃദ്ധൻ ഇങ്ങനെ ചാടി കയറി വരികയാണ് കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജെറ്റ്ലി തന്നെയാണ്. ഈ ജെറ്റ്ലിയാണ് നമ്മുടെ ഹീറോ കുറച്ചു മുന്നേ പറഞ്ഞ ആ ഒരു മാസ്റ്റർ സിയാൻ. അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന മാസ്റ്റർ സിയാൻ ഇവർക്കായിട്ട് ഒരു വാണിംഗ് കൊടുക്കുകയാണ് കേട്ടോ. കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കണം. മാത്രമല്ല, ആ ഒരു ചക്രവർത്തിയെ കുറിച്ചുള്ള ഒരു രഹസ്യവും ചരിത്രവും പറഞ്ഞു കൊടുക്കുകയാണ്. അയാളുടെ ചെറുപ്പകാലത്ത് വല്ലാത്തൊരു അത്യാഗ്രഹം അയാൾക്ക് ഉണ്ടായിരുന്നു ഈ ലോകം മുഴുവനും അയാളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണമെന്ന്. ആ സമയത്താണ് ആ ഒരു കരുത്ത ഡ്രാഗൺ അയാളുടെ അടുത്തേക്ക് എത്തുന്നത്. പിന്നീട് ചക്രവർത്തിയോട് ആ ഒരു കരുത്ത ഡ്രാഗൺ പറയാണ്, നിന്റെ ശരീരം എനിക്ക് തരികയാണെങ്കിൽ ലോകം മുഴുവനും നിനക്ക് കീഴടങ്ങും. ആ രാജകുമാരൻ പിന്നീട് അതിന് സമ്മതിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ ചക്രവർത്തിയുടെ ദേഹത്തേക്ക് ആ ഒരു കരുത്ത ഡ്രാഗൺ കയറിക്കൂടിയത്. പക്ഷേ ആ കരുത്ത ഡ്രാഗണ് ഇപ്പോഴും അതിന്റെ മുഴുവൻ ശക്തിയും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 സൂര്യന്മാർ അവ ഒരുമിക്കുന്ന സമയത്ത് കരുത്ത ഡ്രാഗന്റെ ചക്രവർത്തിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിയും. പിന്നീട് പല നൂറ്റാണ്ടുകൾ പല വർഷങ്ങൾ നമ്മുടെ ഈ ഭൂമിയെ അടക്കി വാഴാൻ പോകുന്നത് ആ കറുത്ത ഡ്രാഗൺ ആയിരിക്കും. അതുകൊണ്ട് ഈ ചക്രവർത്തിയെ കൺട്രോൾ ചെയ്യുന്ന ആ മന്ത്രവാദിനി അവളൊരു പ്രശ്നമേ അല്ല, അവളുടെ നീരാളി കൈകളും പ്രശ്നമല്ല. ആ ഡ്രാഗണെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. പിന്നെ അവർ പിടിച്ചു വെച്ച ആ ഒരു വൈറ്റ് വിസാർഡ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മാത്രമേ ആ കറുത്ത വ്യാളിയെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ അറിയൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ കോട്ടയിലേക്ക് പോവുക, ദൗത്യം വിജയിച്ചിട്ട് വരിക. ഇതും പറഞ്ഞിട്ട് ഒരു കൊക്കിന്റെ പുറത്ത് കയറിയിട്ട് നമ്മുടെ മാസ്റ്റർ സിയാന് അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം തന്നെ ആ വലിയ കോട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു ചക്രവർത്തിയും മന്ത്രവാദിയും തമ്മിൽ എന്തോ വലിയ പാർട്ടി വലിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ കോട്ടയിലേക്ക് നമ്മുടെ പറവ വംശം ഉണ്ടല്ലോ, അവർ മുഴുവനായിട്ടും വലിഞ്ഞു കയറുന്നുണ്ട്. ഇവരെല്ലാവരെയും മുന്നിൽ നിന്ന് നയിക്കുന്നത് മൊട്ടയായിട്ടുള്ള നമ്മുടെ ഹീറോ ആണ് കേട്ടോ. ഇതേ സമയം അവിടുത്തെ ആ ഒരു വലിയ സഭയിൽ വെച്ചിട്ട് ഈ മന്ത്രവാദി ചക്രവർത്തിയോട് പറയാണ്, ചക്രവർത്തി അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ആ ഒരു വലിയ പരിപാടി നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിന്റെ അടിഭാഗം ഒരു വലിയ നിലവറ പോലെ ഓപ്പൺ ആയി വരികയാണ്. അതിന്റെ അടിയിൽ നിന്നും അവര് പിടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് വിസാർഡ് മേലേക്ക് പൊന്തി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈയും കാലെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ കോട്ടയുടെ ഉള്ളിലേക്ക് നമ്മുടെ നായകനും ബാക്കിയുള്ളവരൊക്കെ കയറിയിട്ടുണ്ട്. കാവലിനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും അടിച്ചു വീഴ്ത്തുകയാണ്. പക്ഷെ എത്ര നോക്കിയിട്ടും ഇവര് തേടി വന്ന വെള്ള മന്ത്രവാദികളുടെ ആ കുട്ടികളെയൊന്നും ഇവിടെ കാണാനില്ല. നമ്മുടെ ഹീറോ ഇപ്പോ അവന്റെ മാതൃശക്തി ഉപയോഗിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഈ വെള്ള മന്ത്രവാദികളെ ഒരു സംസാരം നമ്മുടെ ഹീറോ കേൾക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലിന്റെ
അടുത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ഓടിച്ചെന്ന് നോക്കി. പക്ഷെ ആ സെല്ലിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ വെച്ചാണ് നമ്മുടെ ഹീറോ ശബ്ദമെല്ലാം കേട്ടിരുന്നത്. ഇപ്പൊ അതിന്റെ മുന്നിലെത്തിയ നമ്മുടെ ഹീറോ പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്, സംരക്ഷിക്കാനാണ്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും വൈറ്റ് വിസാർഡിന്റെ കുറച്ച് കുട്ടികൾ വരികയാണ് കേട്ടോ. അതായത് അവർ ഇത്രയും നേരം അപ്രതീക്ഷരായിട്ട് ഇൻവിസിബിൾ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇതേ സമയം കൊട്ടാരത്തിന്റെ മുകളിൽ വെച്ചിട്ട് മന്ത്രവാദിയോട് നമ്മുടെ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വെള്ളമന്ത്രവാദികളെ ഇങ്ങനെ കൊന്നു തള്ളുന്നത്, എന്താണ് ഇവർക്ക് പ്രത്യേകത. ഈ സമയത്ത് ആ മന്ത്രവാദി പറയാണ്, ബാക്കിയുള്ളവരെ പോലെയല്ല, ഇവർക്ക് നമ്മുടെ ഭാവിയെ കാണിച്ചു തരാൻ വേണ്ടി കഴിയും, അങ്ങൊന്ന് പോയി നോക്കൂ. ഇപ്പൊ ആ മന്ത്രവാദി പറഞ്ഞതുപോലെ തന്നെ ഈ വൈറ്റ് വിസാർഡിന്റെ അടുത്തേക്ക് ചക്രവർത്തി പോവുകയാണ് കേട്ടോ. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ഇപ്പൊ ചക്രവർത്തി അയാളുടെ ഭാവി കാണുകയാണ് കേട്ടോ. പക്ഷെ ചക്രവർത്തി ഞെട്ടിപ്പോയി. ഭാവിയിൽ വളരെ ക്രൂരമായിട്ട് മരണപ്പെട്ടു പോകുന്ന ചക്രവർത്തിയാണ് ഇയാൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന ചക്രവർത്തി ഈ ഒരു വെള്ള മന്ത്രവാദിയെ കണ്ണ് കുത്തി പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറയാണ്. സത്യം പറഞ്ഞാൽ ആ മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീക്ക് ഇത് തന്നെയായിരുന്നു വേണ്ടത്. വെള്ള മന്ത്രവാദികൾ മുഴുവനും ഇല്ലാതായാൽ കറുപ്പ് ഡ്രാഗണെ കൊല്ലുന്ന കാര്യം ആർക്കും അറിയില്ല, അതൊരു രഹസ്യമായിട്ട് തന്നെ അങ്ങനെ പോകും. ഇതേ സമയം കോട്ടയുടെ ഉള്ളിലെ ആ ഒരു തുറങ്കലിൽ വെച്ചിട്ട് വെള്ള മന്ത്രവാദികളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അതിന്റെ വാതിലൊന്നും തുറക്കാൻ കഴിയുന്നില്ല. കാരണം അത് മന്ത്രവാദങ്ങൾ കൊണ്ട് പൂട്ടി വെച്ച സെല്ലാണ്. അതുകൊണ്ട് തന്നെ അത് തുറക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ ഇപ്പോൾ അവന്റെ മായാജാലങ്ങൾ മന്ത്രവാദങ്ങൾ ഉപയോഗിക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക തരത്തിലുള്ള പവർ അത് അതിലൂടെ കടത്തി വിടുകയാണ്. പക്ഷെ ആ ഒരു പവർ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മുറിയിലേക്ക് കൂടെ എത്തുകയാണ്. അതായത് ഈ ചക്രവർത്തിയുടെ പടനായകന്റെ മുറിയിലേക്ക്. അവിടെ അറുക്കപ്പെട്ട ഒരു ചിറകുണ്ടായിരുന്നു, അതിലേക്കും ഈ പവർ വന്ന് കയറുകയാണ്. ഇത് കണ്ട സമയത്ത് തന്നെ ആ പടനായകന് കാര്യം മനസ്സിലായി, ഓഹോ പറക്കുന്ന വംശം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലേ. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചാട്ടവാറും എടുത്തിട്ട് ഈ പടനായകൻ ചാടി ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ കുട്ടികളുമായിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. പക്ഷെ അപ്പോഴേക്കും ചക്രവർത്തിയുടെ പടയാളികൾ ഇവരെല്ലാവരും വളഞ്ഞിട്ടുണ്ട്. ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരുപാട് അമ്പുകൾ ഇവർക്ക് നേരെ അയക്കുകയാണ് കേട്ടോ. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പോഴാണ് വെള്ളമന്ത്രവാദികളായിട്ടുള്ള ആ കുട്ടികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാവുന്നത്. ഒടുന്നനെ തന്നെ ഇവരെല്ലാവരും അവിടെ നിന്ന് അപ്രതീക്ഷിതരായി പോവുകയാണ്. അതായത് ഈ കുട്ടികളും ആ പടയാളികളും പറവ വംശവും നമ്മുടെ നായകനടക്കം മറ്റൊരു ഭാഗത്തേക്ക് എങ്ങോട്ടേക്കോ ടെലിപ്പോർട്ടായി പോവുകയാണ്. അതായത് ഈ കോട്ടയുടെ തന്നെ ഏറ്റവും അടിഭാഗത്തേക്കായിട്ട് ഇവിടെ വെച്ച് ചെറിയൊരു ചാലിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് പുറത്തേക്ക് പോകാം. പക്ഷേ കുറച്ച് ആഴത്തിലാണ് വഴിയുള്ളത്. അപ്പൊ അതിലൂടെ നമ്മുടെ മഞ്ഞിലൂടെയൊക്കെ സ്കേറ്റ് ചെയ്ത് പോകില്ലേ, അതുപോലെ പോകാനായിട്ട് ഈ പറവ വംശം അവരുടെ പടച്ചട്ടം മുഴുവൻ ചേർത്ത് വെക്കുകയാണ്, ചെറിയൊരു ബോട്ട് പോലെ ആക്കുകയാണ്. എന്നിട്ട് അതിൽ കയറിയിട്ട് അങ്ങനെ ആ ഒരു ചെരുവിലൂടെ അവർ പോവുകയാണ്. ഇതേ സമയം തന്നെ മുകളിലുണ്ടായിരുന്ന വൃദ്ധനായിട്ടുള്ള ആ ഒരു വെള്ള മന്ത്രവാദിയുടെ കണ്ണ് ചുഴുന്നെടുക്കാനായിട്ട് ചക്രവർത്തി ഇങ്ങനെ വരികയാണ് കേട്ടോ. പൊടുന്നതിനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് സ്റ്റക്കായി പോവാണ്. നമ്മുടെ വീഡിയോ ഒക്കെ പൗസ് ചെയ്യില്ലേ, അതുപോലെ. എന്താണ് സംഭവിച്ചത് എന്ന് കരുതിയിട്ട് ചക്രവർത്തി ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ മറ്റാരും ആയിരുന്നില്ല. ഭയങ്കര മാസ് ഗെറ്റപ്പില് തൂ വെള്ള വസ്ത്രവും തൂ വെള്ള മുടിയുമായിട്ട് ഒരാളങ്ങോട്ട് ചാടി വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ ജെറ്റ്ലി മാസ്റ്റർ സിയാൻ തന്നെ. സിയാനെ കണ്ടപ്പോ ചക്രവർത്തിക്ക് ആകെ ദേഷ്യം വരികയാണ്. നിനക്ക് ഇത്ര ധിക്കാരമോ, നിനക്ക് എത്ര ധൈര്യമാണ് ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീമ്പളക്കാണ്. മാത്രല്ല, നിന്റെ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെച്ച് മര്യാദക്ക് കീഴടങ്ങിക്കോന്ന് ചക്രവർത്തി ഇപ്പൊ നമ്മുടെ മാസ്റ്റർ സിയാന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു വെള്ളമന്ത്രവാദികളുടെ കുട്ടികളുമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് പറവ വംശവും നമ്മുടെ നായകനും. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ചക്രവർത്തിയുടെ പടനായകന് ഒരു കരിമ്പുലിയുടെ പുറത്ത് കയറിയിട്ട് വരുന്നത് കേട്ടോ. ആ ഒരു പ്രസൻസ്, ആ ഒരു സാന്നിധ്യം അവിടെ വന്ന സമയത്ത് തന്നെ നമ്മുടെ നായകന്റെ മനസ്സിലേക്ക് ഒരു പഴയ ഓർമ്മ വരികയാണ്, അവന്റെ അച്ഛന്റെ ഓർമ്മ. ആകാശത്ത് വെച്ച് അവന്റെ അച്ഛന്റെ രണ്ട് ചിറകുകൾ പറിച്ചെറിയുന്ന ഈ ചക്രവർത്തിയുടെ ഈ പടനായകൻ, മറ്റേതോ ആഴങ്ങളിലേക്ക് വീണു പോകുന്ന നമ്മുടെ നായകൻ, അവന്റെ മൈൻഡിലേക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കൂടെയുള്ളവർക്കൊക്കെ വേഗം ഇവിടെ നിന്ന് പോവാണ്, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് തന്റെ കൂട്ടുകാരോട് നമ്മുടെ നായകൻ പറയാണ്. എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയുടെ ഏറ്റവും അടുത്ത ഒരാളുണ്ട്, അവന്റെ ഉറ്റ ചങ്ങാതി. അവനിപ്പോ പോകുന്നില്ല കേട്ടോ. അവൻ പറയാണ്, നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ ഉണ്ടാവും. അതേ നിമിഷം തന്നെ അങ്ങോട്ടേക്ക് കരിമ്പുലിയുടെ പുറത്ത് കയറിയിട്ട് ആ ഒരു ഭീകരനായ മനുഷ്യനുണ്ടല്ലോ, ചക്രവർത്തിയുടെ പടനായകന്, അവനങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയും വലിച്ചുകൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരൻ പോവുകയാണ് കേട്ടോ. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പടച്ചട്ട ഒരു സ്കേറ്റിംഗ് ബോർഡ് പോലെ സൈഡിലേക്ക് ഇട്ട് ഇങ്ങനെ ഒരച്ചുകൊണ്ട് പോവാണ് താഴേക്ക്. പക്ഷെ ഇവരുടെ പിന്നാലെ തന്നെ കണ്ടാൽ തന്നെ പേടിയാകുന്ന രൂപത്തില് കരിമ്പുലിയുടെ പുറത്ത് കയറിയിട്ട് ആ ഒരു പടനായകൻ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കൊട്ടാരത്തിന്റെ മുകളിൽ വെച്ചിട്ട് ചക്രവർത്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കറുത്ത ഡ്രാഗൺ ഉണ്ടല്ലോ, നമ്മുടെ മാസ്റ്റർ സിയാനെ, ജെറ്റ്ലിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷെ ഒരു ഇത്തിരി നേരത്തേക്ക് അയാളെയും എന്താ പൗസ് ആക്കി വെക്കുകയാണ്, സ്റ്റോപ്പ് ആക്കി വെക്കുകയാണ്. ഈ ഒരു സമയത്ത് മന്ത്രവാദി ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരുടെ നീരാളി കൈകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മാസ്റ്റർ സിയാനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു മായാവിയെ പോലെ അതിലൂടെ ഇങ്ങനെ ചുറ്റി പറന്ന് നടക്കുകയാണ് മാസ്റ്റർ സിയാന്. ഇതേ സമയം തന്നെ കോട്ടയുടെ അടിയിലുണ്ടായിരുന്ന ആ ഒരു ചെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വെള്ള മന്ത്രവാദികളുടെ കുട്ടികളുമായിട്ട് ഈ പറവ വംശം. പക്ഷെ മുന്നിൽ വലിയൊരു കവാടം തന്നെ കെടുക്കുകയാണ്, അതിലിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിച്ചു പോകും. അപ്പോഴേക്കും മറ്റൊരു വഴിയിലൂടെ വന്ന നമ്മുടെ നായകനും അവന്റെ കൂട്ടുകാരും അവരെ അവിടെ നിന്നും വഴിതിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് തെറിപ്പിച്ച് വിടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മാസ്റ്റർ സിയാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മന്ത്രവാദി ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവൾക്ക് മനസ്സിലായി നേരായ വഴിയിൽ പോയാൽ മന്ത്രവാദിയെ കീഴടക്കാൻ മാസ്റ്റർ സിയാനെ കീഴടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാമ പരവേശിയായിട്ട് അവളിപ്പോ നമ്മുടെ സിയാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ ഈ വശ്യമായ സൗന്ദര്യത്തിലൊന്നും നമ്മുടെ സിയാൻ വീണു പോകില്ല. അവനിപ്പോ പറയാണ്, നിനക്ക് 9 കൈകളില്ലേ, ഈ സമയത്ത്
ഞാൻ എങ്ങനെ നിന്നെ പ്രണയിക്കും? ഇതൊക്കെ പറഞ്ഞപ്പോ ആ മന്ത്രവാദിക്ക് അത് ഭയങ്കര അപമാനമായിട്ട് തോന്നുകയാണ് കേട്ടോ. വീണ്ടും നമ്മുടെ മാസ്റ്റർ സിയാനെ ആക്രമിക്കുകയാണ്. ഇതേ സമയം തന്നെ താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ പറവ വംശം. ഇപ്പൊ നമ്മുടെ നായകന്റെ അടുത്ത കൂട്ടുകാരനുണ്ടല്ലോ, അവനെ ആക്രമിക്കാനായിട്ട് തന്നെ ആ പടനായകൻ കരിമ്പുലിയായിട്ട് വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ ചാടി വീണ് അവനെ രക്ഷിക്കുകയാണ്. ആ ഒരു പുലിയടക്കം പടനായകൻ മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ച് വീണിട്ടുണ്ട്. എന്നിരുന്നാലും ചാടി എഴുന്നേൽക്കാണ് ഇവരുടെ പിന്നാലെ തന്നെ വരികയാണ്. ഇവര് നോക്കുമ്പോ പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു വഴി എത്താനായിട്ടുണ്ട്. പക്ഷെ വലിയ ഇരുമ്പ് കമ്പികൾ കൊണ്ട് അതെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ നായകൻ ഉണ്ടല്ലോ, അവന്റെ ഇടിമിന്നൽ പോലെയുള്ള പവർ യൂസ് ചെയ്യാണ് ആ ഒരു കവാടം മുഴുവനായിട്ടും തുറന്ന് കളയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല പിറകിലൂടെ ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു പടനായകനെയും അവന്റെ ആൾക്കാരെയും തടയാനായിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തകർത്ത് അവിടെ ഇടുകയാണ്. ആ കവാടം അവിടെ അടഞ്ഞു പോവുകയാണ്. ഇപ്പൊ ആ ഒരു കവാടത്തിന്റെ അപ്പുറ ഭാഗത്തായിട്ട് പെട്ടെടുക്കാണ് കേട്ടോ പടനായകൻ. ഇതേ സമയത്ത് രക്ഷപ്പെട്ടു വന്നിട്ടില്ല നമ്മുടെ ഹീറോ പറയുകയാണ്, എന്തോ ഒരു ബന്ധം ആ ഒരു മനുഷ്യനുമായിട്ട് എനിക്കുണ്ട്, എന്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വരുന്നു. ഇപ്പൊ അവന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, നീ മര്യാദക്ക് തിരിച്ചു വന്നോ, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അത് നമ്മൾ തീർത്തില്ലേ. ഇതേ സമയം തന്നെ മുകളിൽ കാണിക്കുകയാണ് കേട്ടോ, നമ്മുടെ മാസ്റ്റർ സിയാന് ആ ഒരു മന്ത്രവാദി ഒരു ഉഗ്രൻ ശാപം കൊടുക്കുകയാണ്. അതായത് അവന്റെ പ്രായം നേരെ കുറഞ്ഞു 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 വരട്ടെ എന്ന്, കൂടി വരട്ടെ എന്നല്ല കുറഞ്ഞു വരട്ടെ എന്നാണ്. അതായത് ആ കുറയുന്നതനുസരിച്ച് ഈ മന്ത്രവാദിയുടെ ശക്തിയും കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്റർ സിയാൻ അവിടെ എന്താ പറയാ സ്റ്റെക്കാക്കി നിർത്തിയിട്ടുള്ള എല്ലാവരും ഇപ്പൊ പഴയ രൂപത്തിലേക്ക് തന്നെ ആവുകയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന വൃദ്ധനായിട്ടുള്ള ആ ഒരു വെള്ള മന്ത്രവാദി ഉണ്ടല്ലോ, അയാൾ പറയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാരണമാണല്ലോ, ഇതാ എന്റെ കണ്ണെന്ന് പറഞ്ഞിട്ട് അയാൾ ആ കണ്ണ് പറിച്ചിട്ട് നമ്മുടെ മാസ്റ്റർ സിയാനെ എറിഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ അവളുടെ നീരാളി കൈകൊണ്ട് ആ ഒരു കണ്ണ് പിടിച്ച് പറിച്ച് വാങ്ങുകയാണ്. പിന്നീട് നമ്മുടെ മാസ്റ്റർ സിയാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ നായകന്മാരങ്ങ് വരികയാണ്, പറവ വംശങ്ങൾ. അവര് വന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഹീറോ ഉണ്ട് കേട്ടോ. അവരവരുടെ ശക്തി ഇപ്പോ ഈ ഒരു മന്ത്രവാദിനായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ അവരുടെ ദേഹത്തേക്ക് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇവരെക്കാട്ടും പവർഫുൾ ആണെന്ന് തോന്നുന്നു ആ ഒരു ലേഡി. അതുപോലുള്ള ചില മന്ത്രവാദങ്ങൾ നമ്മുടെ നായകന്റെ നേരെ ഉപയോഗിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഇടയിലേക്ക് വന്ന മാസ്റ്റർ സിയാനാണ് പിന്നീട് നമ്മുടെ നായകനെ രക്ഷിക്കുന്നത് തന്നെ. ഇതേ സമയം തന്നെ ഈ ഒരു മന്ത്രവാദി നേരെ പിന്നീട് പോകുന്നത് ആ ഒരു വെള്ള മന്ത്രവാദിയുടെ അടുത്തേക്കാണ്, അയാളുടെ രണ്ടാമത്തെ കണ്ണുകൂടെ പിഴുതെടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോ നീരാളി കൈകൾ കൊണ്ട് അയാളുടെ ചുറ്റിങ്ങനെ കറക്കാണ്. അപ്പോഴുണ്ടായിരുന്ന ആ ഒരു ബലത്തിൽ ആ ഒരു മനുഷ്യന്റെ ശരീരം മുഴുവൻ ചിഞ്ഞി ചിതറി പോവാണ് കേട്ടോ. പക്ഷെ കണ്ണ് മാത്രം ബാക്കിയാവുകയാണ്. ഇപ്പോ ആ ഒരു കണ്ണെടുക്കാൻ വേണ്ടിട്ട് ഈ മന്ത്രവാദി ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ മാസ്റ്റർ സിയാന്റെ ആ ഒരു കൊക്കിന്റെ പുറത്ത് മാസ്റ്റർ സിയാനും അതുപോലെ തന്നെ നമ്മുടെ നായകനും അവന്റെ കൂട്ടുകാരും കയറുകയാണ്. അവിടെ നിന്നും ആ ഒരു കണ്ണെടുത്തിട്ട് എങ്ങോട്ടേക്കോ അവർ പറന്ന് അകലുകയാണ് കേട്ടോ. അതിനെ തടുക്കാൻ ചക്രവർത്തിക്കോ അതുപോലെ തന്നെ മന്ത്രവാദിക്കോ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ ചക്രവർത്തി പറയുന്നുണ്ട് അവരെ പിടിക്കുക അവരെ പിടിക്കുക. പക്ഷെ ഈ സമയത്ത് മന്ത്രവാദി പറയാണ് അതൊന്നും നോക്കണ്ടെന്ന്. ആ കണ്ണ് വൈകാതെ തന്നെ നമ്മുടെ അരികിലേക്ക് തിരികെ എത്തും. ഇതേ സമയത്ത് തന്നെ ആ വലിയ രാക്ഷസ കൊക്കിന്റെ പുറത്ത് കയറിയിട്ട് പറന്നു പോയ മാസ്റ്റർ സിയാനും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും കൂടിയിട്ട് അവരുടെ സേഫ് ആയിട്ടുള്ള ആ ഒരു രാജ്യത്തേക്ക് എത്തുകയാണ് കേട്ടോ. വലിയ മതിലുകൾ കൊണ്ട് നിർമ്മിച്ച വലിയൊരു കവാടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതായത് ഈ ഒരു ഇരുണ്ട ശക്തികളിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടിട്ട് തന്നെയാണ് ഇത്രയും വലിയ മതിലുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പൊ അവിടുത്തെ ചക്രവർത്തി ഇവരെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചക്രവർത്തി ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ കയ്യിൽ ഒറ്റ കണ്ണ് മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ സമയത്താണ് മാസ്റ്റർ സിയാൻ ആ ഒരു വൈറ്റ് വിസാർഡ് ആയിട്ടുള്ള വയസ് ആയിട്ടുള്ള ആ മന്ത്രവാദി ഉണ്ടല്ലോ അയാളുടെ കഴിവിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു കണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ആകാശഗംഗയ്ക്കും അപ്പുറമുള്ള കാഴ്ച വരെ കാണാൻ കഴിയും. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ കാഴ്ചകളിൽ അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടതെന്ന്. അങ്ങനെ ആ ഒരു കണ്ണിനെ അവരവിടെ വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് കാഴ്ചകൾ ആ ഒരു മന്ത്രവാദി കണ്ട കാഴ്ചകൾ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇപ്പൊ നമ്മുടെ മാസ്റ്റർ ആയിട്ടുള്ള സിയാൻ അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ മന്ത്രങ്ങൾ അതിൽ ഉപയോഗിക്കുകയാണ്. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് വ്യക്തമായി കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ മാസ്റ്റർ സിയാൻ അദ്ദേഹത്തിന്റെ ആ ഒരു മന്ത്രം ഉപയോഗിക്കുന്നതോറും അദ്ദേഹത്തിന്റെ പ്രായം നന്നായിട്ട് കുറഞ്ഞു വരികയാണ് കേട്ടോ. ഇപ്പൊ അവരുണ്ടായിരുന്ന ചക്രവർത്തി ചോദിക്കുകയാണ്, മാസ്റ്റർ നിങ്ങൾക്ക് എന്താണ് ഈ പറ്റുന്നത്? ഈ സമയത്താണ് ആ ഒരു കൊട്ടാരത്തിൽ വെച്ച് ആ ഒരു മന്ത്രവാദി തനിക്ക് എന്ന ശാപത്തെ കുറിച്ചിട്ട് മാസ്റ്റർ സിയാൻ പറയുന്നത്. അതായത് ഓരോ തവണയും ഞാൻ എന്റെ മന്ത്രവാദത്തെ ഉപയോഗിക്കുന്നതനുസരിച്ച് ഞാൻ ചെറുപ്പമായി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ മുടിയെല്ലാം വൈറ്റ് കളർന്ന് മാറിയിട്ട് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ എങ്ങനെ ഇപ്പോൾ കാണാൻ നല്ല ചെറുക്കില്ലേ എന്ന് വരെ ഇത്രയും ടെൻഷൻ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മാസ്റ്റർ സിയാൻ ചോദിക്കുകയാണ് കേട്ടോ. ആള് വേറെ ലെവലാണ്. ഇതേ സമയം തന്നെ ആ കണ്ണിൽ നിന്ന് വന്ന കാഴ്ചയിലൂടെ ഇവരൊരു കാര്യം കാണുകയാണ്. അത്യപൂർവമായ ഒരു പവിത്രമായിട്ടുള്ള ഒരു വാള്, അതായത് ആ വാള് കൊണ്ട് മാത്രമേ ആ ചക്രവർത്തിയുടെ ഉള്ളിലുള്ള ബ്ലാക്ക് ഡ്രാഗണെ കറുത്ത വ്യാളിയെ കൊന്നു കളയാൻ കഴിയുള്ളൂ. അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു കാര്യം ആ ഒരു കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മന്ത്രവാദിനിക്കും മനസ്സിലായിട്ടുണ്ട്. ഇക്കാര്യം മന്ത്രവാദിനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നമ്മുടെ മാസ്റ്റർ സിയാൻ മനസ്സിലായി. ഞാൻ പറയുന്നതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ മാസ്റ്റർ സിയാൻ ഈ ഒരു ചക്രവർത്തിയോട് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വാള് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതേ സമയം തന്നെ ആ ഒരു ഡാർക്ക് കിങ് ഉണ്ടല്ലോ, ദുഷ്ട ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മന്ത്രവാദിനെ അവരുടെ ആ ഒരു പടനായകനെ വിളിക്കുകയാണ്. അയാൾ നമുക്ക് തൽക്കാലം ജനറൽ ലിയോപാർഡ് എന്ന് വിളിക്കാം. ജനറൽ ലിയോപാർഡിനോട് ഇപ്പൊ ആ ഒരു മന്ത്രവാദിനി പറയുകയാണ്, ആരെങ്കിലും ആ ഒരു വാള് തേടി പോയിട്ടുണ്ടെങ്കിൽ അവരവിടെ വെച്ച് തന്നെ കൊന്നു കളഞ്ഞേക്ക്. ഇവിടെ സീൻ കേട്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകൻ ഉണ്ടല്ലോ, ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതായത് അവിടെ ഉണ്ടായിരുന്ന ആ കൊട്ടാരത്തിന്റെ ഏറ്റവും ടോപ്പിൽ അവിടെ വെച്ച് അവനിങ്ങനെ ചാടണോ വേണ്ടയോ എന്നുള്ള ആ ഒരു സംശയത്തിൽ നിൽക്കുകയാണ് കേട്ടോ.
ഇപ്പം അവൻ്റെ മാസ്റ്ററായിട്ടുള്ള സിയാൻ തന്നെ പറയുന്നുണ്ട്, നീ പറക്കുന്ന വംശത്തിൽ ചേർന്നവനാണ്, ആരും നിന്നെ പറക്കാൻ പഠിപ്പിക്കില്ല, അത് നീ ചെന്ന് നീ തന്നെ ചെയ്യണം. ഇപ്പം താഴെയുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഹീറോയെ കളിയാക്കുകയാണ് കേട്ടോ. ഒന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി ആ ഒരു പർവ്വതത്തിൻ്റെ താഴേക്ക് നമ്മുടെ ഹീറോ എടുത്ത് ചാടുകയാണ് കേട്ടോ. ആ സമയത്ത് അവൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ, അവരുടെ ലോകത്ത് നിന്നും അവരെ പുറത്താക്കിയത്, ആ ഒരു മന്ത്രവാദി ഇവരെല്ലാം നശിപ്പിച്ച് കളഞ്ഞത് എല്ലാം നമ്മുടെ ഹീറോയുടെ മനസ്സിലേക്ക് വരികയാണ്. പെട്ടെന്ന് അവന് രണ്ട് ചിറകുകൾ വരികയാണ് കേട്ടോ. ഒരു ഇച്ചിരി നേരം പറന്നു, പക്ഷെ കുറച്ച് നേരത്തേക്ക് മാത്രം, അവനിപ്പോൾ താഴെ കുരുണ്ട് വീഴാണ്. എന്നാലും അവൻ്റെ ചിറകുകൾ പുറത്തേക്ക് വന്നല്ലോ. ഇപ്പം നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് വരികയാണ്, അവൻ എഴുന്നേൽപ്പിക്കുകയാണ്, നിനക്ക് പറ്റുമെന്നൊക്കെ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. ഇതേ നേരം മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ സിയാൻ ഉണ്ടല്ലോ, കുട്ടികളുടെ കൂടെ കുട്ടിക്കളിയെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വരുന്നത്. ഇപ്പം മാസ്റ്റർ സിയാൻ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ഭൂപടം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഒരു പ്രത്യേക തരത്തിലുള്ള ഭൂപടം. അപ്പോൾ ഈ ഒരു ഭൂപടത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വാൾ എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു വാൾ കണ്ടെത്തുന്ന ദൗത്യം ഞാൻ ഏറ്റെടുത്തോട്ടെ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ നമ്മുടെ മാസ്റ്റർ സിയാൻ അവനെ കളിയാക്കുകയാണ് കേട്ടോ. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ, അതിനുള്ള ബുദ്ധി നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് ഭയങ്കര അപമാനമായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് നമ്മുടെ ഹീറോ പറയുകയാണ് കേട്ടോ. മരിച്ചു പോകുന്നവരെ മാസ്റ്റർ സിയാൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നായകൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാന്ത്രിക കുളത്തിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ മാസ്റ്റർ സിയാൻ പറയാണ്, അതാ അവൻ വന്നു കഴിഞ്ഞു. ഇതേ സമയം തന്നെ ആ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ചുവന്ന ഗോളം പുറത്തേക്ക് വരികയാണ്. അതിന്റെ നേരെ നമ്മുടെ മാസ്റ്റർ സിയാൻ ഉണ്ടല്ലോ, ഒരു മന്ത്രം ഉപയോഗിക്കുകയാണ്. അപ്പോ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു വികൃതി പയ്യൻ പുറത്തേക്ക് എഴുന്നേറ്റ് ചാടുകയാണ് കേട്ടോ. അവന്റെ പേരാണ് നീസ. പക്ഷെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പോക്രിത്തരൊക്കെ എന്താണെന്ന് ഇവർ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കഥാനായകനോട് മാസ്റ്ററലൈസ് ചെയ്യാൻ പറയാണ്, നിന്റെ യാത്രയിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനത്തിന് ഞാൻ പുറത്തേക്ക് എത്തിച്ചത്, പക്ഷെ അത് എനിക്ക് പാര ഒന്നാ തോന്നുന്നത്. അതേ സമയം തന്നെ മാസ്റ്ററുടെ തോളിൽ കയറിയിട്ട് മാസ്റ്ററുടെ ചെവിക്ക് വരെ പിടിച്ച് വലിക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞു സാധനം. മാത്രമല്ല അവിടെ നിന്ന് എന്താ പറയാ, ഓരോ കല്ലിന്റെ മുകളിലേക്കും കൊരങ്ങന്മാരെ പോലെ ചാടി ചാടി കളിക്കുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ നോക്കിയിട്ട് ചന്തി വരെ ആട്ടുന്നുണ്ട്. പിന്നീട് അവൻ പെട്ടെന്ന് പറയുന്നത്, എവിടെ എന്റെ ആയുധം, അത് കാണുന്നില്ലല്ലോ, ഞാൻ അപ്പം എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ ചാടുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നായകൻ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് അവനെ പിടിച്ചു വെക്കാൻ നിൽക്കുമ്പോൾ മാസ്റ്റർ പറയാണ്, വേണ്ട വേണ്ട, അവൻ നിനക്ക് എപ്പോഴാണ് ആവശ്യം അപ്പം നിന്റെ അടുത്തേക്ക് അവൻ എത്തിക്കോളും. അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക കുളത്തിന്റെ ഉള്ളിൽ നിന്നും മൂന്ന് കിഴികൾ മുകളിലേക്ക് പൊന്തി വരികയാണ്. അത് നിന്റെ കയ്യിൽ വെച്ചെന്ന് മാസ്റ്റർ പറയാണ് കേട്ടോ. അങ്ങനെ ആ പൊതികളുമായിട്ട് ആ കോട്ട വിട്ട് നമ്മുടെ നായകൻ ആ ഒരു വാള് തേടി പോവുകയാണ്. ഇതേ സമയം കോട്ടയുടെ മുകളിലുണ്ടായിരുന്ന നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ അവിടുത്തെ ചക്രവർത്തിയോട് ചോദിക്കുന്നുണ്ട്, അവൻ ഒറ്റയ്ക്കല്ലേ പോന്നെ, കൂട്ടിന് ഞാനും കൂടെ പോയിക്കോട്ടെ. പക്ഷെ ചക്രവർത്തി അതിന് സമ്മതിച്ചില്ല കേട്ടോ. അവൻ ഒറ്റയ്ക്ക് പോട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ അനുഭവിക്കട്ടെ, എന്നാൽ മാത്രമേ അവൻ ആരാണെന്നുള്ള കാര്യം അവന് മനസ്സിലാക്കാൻ കഴിയൂ. ഇതേ സമയം ദുഷ്ട ചക്രവർത്തിയുടെ ആ കൊട്ടാരത്തിൽ നമ്മുടെ നായകന്റെ യാത്രയെ തടസ്സപ്പെടുത്താനായിട്ട് ജനറൽ ലിയോപാർഡ് ഓരോ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അവന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ലേഡിയുടെ കയ്യിൽ ഒരു പ്രത്യേക തരം കിരീടം വെച്ചു കൊടുക്കുന്നുണ്ട്, ഒരു മാന്ത്രിക കിരീടം. അതെന്തിനാണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാം. പിന്നീട് ആ പെൺകുട്ടിയെ ഈ ലിയോപാർഡ് ജനറൽ അയക്കുകയാണ്. ആരുടെ നേരെ? നമ്മുടെ നായകന്റെ നേരെ. ഇതേ സമയം തന്നെ നമ്മുടെ കഥാനായകൻ ആ ഒരു വാളും തേടിക്കൊണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഒരുപാട് ദൂരം സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനിപ്പോ എന്തോ ഒരു സംശയം, അതായത് അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണോ ശരിയായ വഴി, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയോ? അവനിങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു മൂന്ന് ബാഗ് ഉണ്ടായിരുന്നില്ലേ, അവന്റെ മാസ്റ്റർ സിയാൻ കൊടുത്ത ബാഗ്, അതിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് തന്നെ വരികയാണ് കേട്ടോ. ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു പ്രത്യേക തരം ചെടി, അതിന്റെ അറ്റത്ത് അഗ്രഭാഗത്ത് ഒരു കണ്ണുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ കഥാനായകൻ ആകെ അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ. നീ എവിടുന്ന് വന്നു മരഭൂതമേ, നീ ഏതാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആ ചെടി പറയാണ്, ആ മൂന്ന് പൊതിക്കുള്ളിൽ ഏറ്റവും ശ്രേഷ്ഠമായവനാണ് ഞാൻ, നിനക്ക് എന്താണ് വേണ്ടത് വത്സ, പറയൂ, സഹായം ചോദിക്കൂ എന്നൊക്കെ ആ ഒരു ചെടി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നായകൻ പറയാണ്, അല്ല ഞാൻ ആ വാള് തേടി പോവാണ്, വഴി തെറ്റിയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ആ ഒരു ചെടി പറയുകയാണ്, വഴിയോ അതെല്ലാം എത്ര നിസ്സാരമായ കാര്യം, എന്റെ ശക്തിയിൽ ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ചാൽ മതി, വഴിയെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം എന്ന പിന്നെ ആ ഒരു വഴി കാണിച്ചുകൊണ്ടാണ് ചെടിയോട് നമ്മുടെ നായകൻ ചോദിക്കുന്ന സമയത്ത്. അത് പിന്നെ അതിപ്പം തന്നെ വേണോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാൽ പോരെ, ആ അടിപൊളി മണ്ണാങ്കട്ട എന്ന് പറഞ്ഞിട്ട് ആ ചെടി അവൻ താഴെയിടുകയാണ് കേട്ടോ. നിന്നെ കൊണ്ടൊന്നും ഒരു പരിപാടിക്ക് നടക്കൂല. മാത്രല്ല, എന്തെന്നാണ് മരഭൂതം, നിന്നിങ്ങനെ നാറുന്നത്, നിന്നെ അടുപ്പിക്കാൻ പറ്റുമല്ലോ. ഈ സമയത്ത് അവർ ചെടി പറയാണ്, അത് തന്നെയാണ് എന്റെ പ്ലസ് പോയിന്റ്, ഞാൻ എവിടെ പോയാലും എവിടെ മറിഞ്ഞിരുന്നാലും ആർക്ക് വേണമെങ്കിലും എന്നെ കണ്ടുപിടിക്കാം. ഈ സമയത്താണ് നമ്മുടെ ഹീറോ അവിടെ വെച്ചിട്ട് എന്തോ ഒരു കരച്ചിൽ കേൾക്കുന്നത്. ഓടിച്ചത് നോക്കുമ്പോ അവിടെ ഒരു മണലില് ആണ്ടുപോയി കിടക്കുന്ന നമ്മുടെ നീസയാണ് കാണുന്നത്. അവനിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ, ദയവ് ചെയ്ത് വന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമെന്ന്. ഇപ്പൊ നമ്മുടെ കഥാനായകൻ പോയിട്ട് അവന്റെ എന്താ തലയിലുള്ള ആ ഒരു കുടുംബം പിടിച്ച് പുറത്തേക്ക് വലിക്കുകയാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ അവനെ പുറത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്തെത്തിയ അതേ സമയത്ത് തന്നെ ആ മച്ചൻ അവന്റെ തനി ഗുണം കാണിക്കുകയാണ് കേട്ടോ. ഒരു കൈക്ക് പകരം ആറ് കൈ വരികയാണ്. ആ കൈകൾ മുഴുവൻ വെച്ചിട്ട് നമ്മുടെ കഥാനായകന്റെ ചെള്ളക്ക് നോക്കിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ചെടി ഈ ഒരു പയ്യൻ ഈ ഒരു നീസ പിടിച്ചു വാങ്ങിയിട്ട് പറയാണ്, ഈ ചെടി എന്നെ എനിക്ക് നിനക്കുള്ളതല്ല, പിന്നെ ഇനി ഞാൻ ഇവന്റെ കൂടെ കളിച്ചോളാം, നീ നിന്റെ പാട്ടിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെടിയായിട്ട് നീസ ഊട്ടുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ കഥാനായകന് അവന്റെ ആ ഒരു മാന്ത്രിക ശക്തി ഉണ്ടല്ലോ, അത് നമ്മുടെ നീസയുടെ പിന്നാമ്പുറത്ത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ചന്തിയിലേക്ക് അമ്മാതിരി ഒരു ഷോക്ക് വന്ന് അടിച്ചത് കൊണ്ട് തന്നെ അവനിപ്പോ അവിടുന്ന് തെറിച്ചു പോയിട്ട് വീഴുകയാണ്.
കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നീസ പറയുന്നുണ്ട്, എന്റെ ആയുധം ഒന്ന് കയ്യിൽ കിട്ടിക്കോട്ടെ, നിന്റെ അടപ്പ് ഞാൻ തെറിപ്പിച്ചു തരും, ആയുധം കിട്ടിയിട്ട് വേണ്ടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന് മുട്ടാന്ന് നമ്മുടെ കഥാനായകൻ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ അവിടുന്ന് പോരു അടിയന്നെ നടക്കാണ്. ആ സമയത്താണ് മണലിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരു അതിഥി അങ്ങോട്ടേക്ക് പൊന്തി വരുന്നത്. ഒരു രാക്ഷസ പഴുതാര എന്ന് തന്നെ പറയാം. ഇപ്പൊ ആ ഒരു ചെടി ഉണ്ടല്ലോ, മാന്ത്രിക ചെടി, ഒറ്റക്കണ്ണൻ ചെടി, ഇവരുടെ പിന്നാമ്പുറത്തേക്ക് പോയിട്ട് പറയാണ് എന്റെ സ്മെല്ല് കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത്. ഇപ്പൊ നമ്മുടെ നീസയുടെയും അതുപോലെ തന്നെ നമ്മുടെ കഥാനായകന്റെ പിന്നാലെ ആ ഒരു പഴുതാര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ ഒരു വിദ്യ പ്രയോഗിക്കുന്നത്. അതായത് ഈ ചെടിയുടെ മണം അടിച്ചുകൊണ്ടല്ല അത് വരുന്നത്, അവൻ പതിയെ ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ആ ചെടി ഇപ്പോൾ ഉള്ളത് നീസയുടെ കഴുത്തിലാണ്. അതുകൊണ്ട് നീസയെ വിടാതെ പിന്തുടരുകയാണ് ആ ഒരു വലിയ പഴുതാര. നീസയും വിട്ടുകൊടുക്കോ, ജീവനും കൊണ്ട് തിരിഞ്ഞു നോക്കാതെ പായാണ്, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നീസ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നായകനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആഹാ, അങ്ങനെ വെറുതെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നീസ് ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെടി എടുത്തിട്ട് നേരെ ഇവന്റെ നേർക്ക് എറിയാണ്. അത് നേരെ പോയിട്ട് നമ്മുടെ കഥാനായകന്റെ തൊള്ളു വന്നിരുന്നു. സോ അടുത്തതായിട്ട് ആ ഒരു പഴുതാര വരാൻ പോകുന്നത് കഥാനായകന് നേരെയാണ് കേട്ടോ. ഇപ്പൊ നെട്ടോട്ട് ഓടുകയാണ് നമ്മുടെ നായകൻ. ഇതേ സമയം കുറച്ച് അപ്പുറത്ത് ഒരു പാറപ്പുറത്ത് നല്ല സൂയിച്ചകന് കിടക്കാണ് കേട്ടോ. നീസ രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മുടെ നായകൻ എന്ത് മറുപടി കൊടുത്തു, അതേ മറുപടി തന്നെ നീസയും കൊടുക്കുകയാണ്. ഇപ്പൊ അവന് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെടി നീസയുടെ നേർക്ക് വീണ്ടും എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കഥാനായകന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേര് വെക്കണ്ടേ? കഥാനായകൻ കഥാനായകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മടുത്തുപോയി. തൽക്കാലം നമുക്ക് അവനെ ഷിൻഡോ എന്ന് വിളിക്കാം. ഷിൻഡോ എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അറിയുന്നവർ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ കഥയിലേക്ക് തിരിച്ചുതരാം. ഷിൻഡോ ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ചെടി നമ്മുടെ നീസയുടെ നേർക്ക് എറിഞ്ഞ് എറിഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു വ്യാളി ഇപ്പോ വ്യാളിയല്ല പഴുതാര നീസയുടെ പിന്നാലെയാണ്. അവനിപ്പോ വിഴുങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ആ ഒരു പഴുതാര ഇതേ സമയത്ത് തന്നെ നോക്കി നിൽക്കാൻ പറ്റുമോ നമ്മുടെ ഷിൻഡോയ്ക്ക്? അവൻ കയ്യിലുണ്ടായിരുന്ന രണ്ട് ആയുധം ഉപയോഗിച്ചിട്ട് അവന്റെ ശക്തി ഉപയോഗിച്ചിട്ട് പഴുതാരന്റെ നടുപ്പുറം തന്നെ കീറി പൊളിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ നീസയെ ആ ഒരു പഴുതാര വിഴുങ്ങിയില്ല. ഇതേ സമയം തന്നെ നീസ നമ്മുടെ നായകന് അതായത് ഷിൻഡോയ്ക്ക് മാസ്റ്റർ കൊടുത്തിട്ടുള്ള ആ ഒരു പൊതിയിൽ നിന്ന് ഒരെണ്ണം തുറക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അതിന്റെ ഉള്ളിൽ വെച്ച് ചെറിയൊരു ഡ്രാഗൺ കുഞ്ഞിനെ നമ്മുടെ നീസ കാണുകയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കമന്റ് തൊഴിലാളികൾ പണ്ടെന്നോ വിറ്റൊഴിവാക്കിയ ഏതോ ഒരു ഡ്രാഗൺ കുഞ്ഞാണെന്നാണ്. ഇപ്പൊ ആ ഒരു കുഞ്ഞിനെ വെറുതെ ചെറിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നീസ. ഇവിടെ നിന്ന് എനിക്ക് സ്വസ്ഥത തരില്ലല്ലേ. അപ്പൊ എന്തോ ഒരു പരിചയം നീസയുമായിട്ട് ഈ ഒരു ഡ്രാഗൺ കുഞ്ഞിനുണ്ട്. അങ്ങനെ ചെറുച്ചിൽ സഹിക്കാൻ കഴിയാതെ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ് എന്താ പറയുക ചെയ്തത്, കഴിവറിയുടെ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഊത്താണ് അവന്റെ മുഖത്തേക്ക്. നല്ലൊരു ഒന്നാം തരം ഫയർ തന്നെ വരികയാണ് കേട്ടോ. അത് ചോദിച്ചിട്ട് നമ്മുടെ നീസ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. ആ സമയത്ത് അവനിങ്ങനെ പറയുന്നുണ്ട്, എന്റെ ആയുധം എവിടെ, എന്റെ ആയുധം എവിടെ, അതെന്റെ കയ്യിലേക്ക് വാ. അതേ നിമിഷം തന്നെ നമ്മുടെ നീസ ഉണ്ടല്ലോ ആ ഒരു കുട്ടി പയ്യൻ ഒരു യുവാവുമായി മാറുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു നീസയ്ക്ക് ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. നോക്കുമ്പോ എന്താ, ആ ഒരു മാന്ത്രിക ചെടി അവന്റെ ശരീരത്ത് മുഴുവൻ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നീസയോട് ആ ഒരു ചെടി പറയുകയാണ്, മര്യാദക്ക് ഷിൻഡോയെ ഹെൽപ്പ് ചെയ്തോ ആ ഒരു വാള് കണ്ടുപിടിക്കാനായിട്ട്, എങ്കിൽ നിന്റെ ദേഹത്ത് നിന്ന് ഈ ഒരു കെട്ട് ഞാൻ അഴിച്ചുവിടാം. ഈ കാര്യം തന്നെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്ന ഷിൻഡോയും പറയുകയാണ് കേട്ടോ. ആ ഒരു വാള് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കുക എന്നൊക്കെ പറയണം. ഇപ്പോ നമ്മുടെ നീസ പറയണം, ഓക്കെ ഞാൻ സഹായിക്കാം, ആദ്യം കെട്ടെന്നഴിക്കുന്നേ. കെട്ടഴിച്ച അതേ നിമിഷം തന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാന്ത്രിക ചെടിയുമായിട്ട് ചാടി പോവാണ് കേട്ടോ നമ്മുടെ നീസ. ഈ സമയത്ത് പുറകിൽ നിന്നും നമ്മുടെ ഷിൻഡോ പറയുന്നുണ്ട്, നീസ ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, നിനക്ക് നിന്റെ ആയുധം തിരിച്ചു വേണ്ടേ, അത് കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിച്ചാലോ. ഇപ്പൊ എന്താ പറയാ, അവൻ ഒറ്റയടിക്ക് സ്റ്റക്ക് ആവണം കേട്ടോ. തിരിച്ചു പതിയെ നമ്മുടെ ഷിൻഡോയുടെ അടുത്തേക്ക് വരികയാണ്. ഉറപ്പാണോ നീ പറഞ്ഞത്, വെറുതെ നിന്റെ ആ ഒരു വാള് കണ്ടെടുക്കാൻ വേണ്ടി മാത്രം നുണ പറയുന്നതാണോ? ഈ സമയത്ത് ഷിൻഡോ പറയുകയാണ്, ഇല്ല ഞാനൊരു വാക്ക് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ആയുധം എന്താണോ അത് കണ്ടുപിടിക്കുന്നത് വരെ നിന്റെ കൂടെ ഞാനുണ്ടാവും. അങ്ങനെ ഒരു ധാരണയുടെ പുറത്ത് ഷിൻഡോയും അതുപോലെ തന്നെ നീസയും ആ ഒരു ചെടിയുമായിട്ട് നേരെ വാളും തേടി പിന്നെയും യാത്രയാവാണ്. അവർക്ക് വഴി കാണിക്കാനായിട്ട് തന്നെ മാസ്റ്റർ സിയാൻ കൊടുത്തിട്ടുള്ള ആ ഒരു മാപ്പ് ഉണ്ടല്ലോ, അതും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു നടന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുകയാണ്. ഒരു വലിയ കൊട്ടാരം തന്നെ, പക്ഷെ ആ ഒരു കൊട്ടാരത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത്രയും വലിയൊരു സ്ഥലത്ത് ആകെ കൂടി കാണുന്നത് ഒരു മനുഷ്യന്, അതൊരു വൃദ്ധനായിട്ടുള്ള കാട്ടാളിനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. കണ്ടാൽ തന്നെ എന്തോ ഒരു വശപ്പിശക് തോന്നും. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മണൽക്കൂനയിൽ വെച്ച് അയാൾ എന്തൊക്കെയോ മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ വെച്ച് എന്തോ ഒരു സംഭവം എന്താണെന്ന് അറിയില്ല, ഒരു ലോഹത്തിന്റെ എന്തോ ഒരു വസ്തു അയാൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മാത്രല്ല നീസയും ഷിൻഡോയും പറയുന്നത് കേൾക്കാനൊന്നും ആ ഒരു വൃദ്ധൻ തയ്യാറാവുന്നില്ല. ഈ കളി ഞാൻ ഇപ്പൊ നിർത്തിച്ചേരാന്ന് പറഞ്ഞിട്ട് നീസ് ഇപ്പൊ നേരെ ആ ഒരു വൃദ്ധന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ആ ഒരു സാധനം എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വൃദ്ധൻ അയാളുടെ ആ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിക്കുകയാണ്. ഭൂമിയിലെ ആകെ പിളർന്നു പോയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കല്ലിന്റെ മുള്ളുകൾ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ജസ്റ്റ് മിസ് നീസയുടെ അണ്ണാക്കിലേക്ക് തന്നെ ആ ഒരു മുള്ളുകൾ കയറേണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീസ വിട്ടുകൊടുക്കാൻ തയ്യാറാവോ? അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു രണ്ട് ചക്രം ഉണ്ട് കേട്ടോ, ഒരേ വാളാണ്. അതെടുത്തിട്ട് ഈ ഒരു വൃദ്ധനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. പക്ഷെ ആ ഒരു വൃദ്ധൻ ഇവർ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളേ അല്ല, അത്രയും പവർഫുൾ ആണ്. നീസയെ അടിച്ച് തെറിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ഷിൻഡോയും ഈ ഒരു വൃദ്ധനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നീസ ഈ ഒരു വൃദ്ധൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിധി പോലെയുള്ള എന്തോ ഒരു വസ്തു
ഉണ്ടല്ലോ അത് പോയി എടുക്കുകയാണ്, അത് എടുക്കരുത്, മര്യാദക്ക് അവിടെ താഴെ വെച്ചോ എന്നൊക്കെ ഈ ഒരു വൃദ്ധൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുന്നേ ആയിട്ട് തന്നെ നീസോ അത് കയ്യിലെടുത്തിട്ടുണ്ട് തകർക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴേക്കും ഇവർ മൂന്ന് പേരും കൂടെ ഒരു സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. ഇവരുടെ ആ ഒരു ഫൈറ്റിനിടയിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് തകർന്നു പോവുകയാണ്. പൊടുന്നതിന് മൂന്ന് പേര് മൂന്ന് സ്ഥലത്തേക്കായിട്ട് തെറിച്ചങ്ങോട്ട് വീണുകയാണ്. എന്തോ ഒരു വലിയ വൈബ്രേഷൻ അതിലൂടെ പാസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ നീസയും അതുപോലെ തന്നെ ഷിൻഡോയും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അവരിത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമല്ല ഇത്, പകരം മറ്റേതോ ഒരു ഇരുണ്ട സ്ഥലം. മാത്രമല്ല മുന്നിലുണ്ടായിരുന്ന ആ ഒരു വൃദ്ധൻ അതിപ്പോ വൃദ്ധനല്ല ഒരു യുവാവായി മാറിയിട്ടുണ്ട്. അവൻ അവന്റെ മൂന്നാം കണ്ണുണ്ടല്ലോ നെറ്റിയിലെ കണ്ണ് അതിങ്ങനെ തുറന്നു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആരാണ് ഈ യുവാവ്, എല്ലാം നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലൂടെ മനസ്സിലാക്കാം. അധികം വൈകാതെ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വേഗം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അടുത്ത ഭാഗം വേഗം വേണമെങ്കിലും കമന്റ് ബോക്സിലൂടെ നിങ്ങൾ ദയവ് ചെയ്ത് അത് അറിയിക്കുക. എന്നാ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.